കുനമുചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഓണനിലാവ് വേദിയിൽ സിത്താർ തന്ത്രികളിൽ സംഗീത വിസ്മയം തീർത്ത് ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിം. ഓണനിലാവിൽ രണ്ടാം ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ലാവിഷ് ബിൽഡിംഗിലെ വേദിയിൽ സിത്താർ നൈറ്റ് അരങ്ങേറിയത്. സംഗീത ജീവിതം 3.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലാണ് കുനമുച്ചിൽ സ്ഥിരതാമസക്കാരനായ അഹമ്മദ് ഇബ്രാഹിം നാട്ടുകാർക്ക് മുന്നിൽ തന്റെ കലാവൈഭവത്തിന്റെ സംഗീതാനുഭവം പങ്കുവച്ചത്. പ്രവാസ ജീവിതത്തിനിടെ 1982 അഹമ്മദ് ഇബ്രാഹിം സിത്താർ പഠനത്തിന് തുടക്കം കുറിച്ചത്. നുഹ്മാൻ ചൗധരിയായിരുന്നു ആദ്യ ഗുരു. തുടർന്ന് തരംഗിണി സ്റ്റുഡിയോയിലെ സിത്താറിസ്റ്റായിരുന്ന സുബ്രഹ്മണ്യന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. 1987 നാട്ടിലെത്തിയ ശേഷം കർണാടകയിലെ ധാർവാഡിലെത്തി ഉസ്താദ് ബലേഖാനിൽ നിന്നും സിത്താറിനെ കൂടുതൽ അടുത്തറിഞ്ഞു. വീണ്ടും പ്രവാസത്തിലേക്ക് മടങ്ങിയ ശേഷം ഇന്ത്യൻ എംബസിയിൽ വെച്ച ലോകപ്രശസ്ത സിത്താറിസ്റ്റ് പണ്ഡിറ്റ് രവിശങ്കറിനെ കണ്ടതോടെ സിത്താറാണ് തന്റെ ജീവനും ജീവിതവുമെന്ന് തിരിച്ചറിയുകയായിരുന്നു. യേശുദാസ്, ജയചന്ദ്രൻ, ചിൽ എന്നിവരുടെ ഗാനമേളകളിൽ അഹമ്മദ് ഇബ്രാഹിം സജീവ സാന്നിധ്യമായിരുന്നു. പണ്ഡിറ്റ് രവിശങ്കർ കയ്യൊപ്പ് ചാർത്തിയ സിത്താറാണ് ഇബ്രാഹിം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ കാലമായി കൂനമൂച്ചിൽ താമസക്കാരനായ അഹമ്മദ് ഇബ്രാഹിമിന്റെ സിത്താറിനെറ്റ് ആസ്വദിക്കാനെത്തിയ നാട്ടുകാർ അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് അദ്ദേഹത്തിനും സംഘത്തിനും നൽകിയത്. സിത്താർ തന്ത്രികളിൽ വിരൽമീട്ടി സംഗീതമഴ പെയ്തിറങ്ങിയ രാവിൽ ആസ്വാദക മനം നിറയ്ക്കാൻ അഹമ്മദ് ഇബ്രാഹിമിനൊപ്പം കീബോർഡിൽ മനീഷും തബലയിൽ സുരേന്ദ്രൻ ചാലിശ്ശേരിയും ഫ്ലൂട്ടിൽ പ്രകാശനും അകമ്പടിയായി. സിസിടിവി ന്യൂസ്, കേച്ചേരി.